സാറെ നാറ്റിക്കരുത്, ഞങ്ങൾ പരാധീനക്കാരാ. ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പൻ പിള്ളേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല പിന്നെ, ഞാനും ഈപ്പച്ച മുതലാളിയായിട്ട് ഒരു ചെറിയ ബിസിനസ് ഡീലുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്റെ പേരുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക, അത്ര. താങ്ക് യു സർ. സംശയം, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനു മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ഡയലോഗ്? ഓപ്പൺ ദി ബോക്സ്. ഓ, ഓപ്പൺ ദി ബോക്സ്. താങ്ക് യു സർ. സൂം ചെയ്യടാ. സൂം ചെയ്യല്ലേ മുതലാളി. പൊന്നാണ് മുതലാളി. തിരിച്ചു വരുമ്പോ തന്നാ മതി. സർവീസ് പിസ്റ്റൾ പോലെ വഴി കളയരുത്. 1.5 ലക്ഷത്തിന്റെ മുതലാ. ദേഹപരിശോധന വേണോ? ഏ, അതൊന്നും വേണ്ട സർ. ഈ സാറിന്റെ ഒരു കാര്യം അല്ല പിന്നെ. അപ്പൊ ഇറങ്ങട്ടെ. സർ ബ്ലാക്ക് ക്യാറ്റ്സിനെ കൊണ്ടുപോകുന്നില്ലേ? ബ്ലാക്ക് ക്യാറ്റ്സ് അല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ. വൈറ്റ് ക്യാറ്റ്സ്. ആ വൈറ്റ് ക്യാറ്റ്സ്. താൻ അവിടെ മിണ്ടാ എന്നാ മതി, അവരൊന്നും ചെയ്യല. സർ എന്തൊരു നല്ല മനുഷ്യൻ. ഞാനിവിടെ നിൽക്കല്ലേ. അപ്പൊ അത് പറഞ്ഞൂടെ. ഹലോ. ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങട് വളർന്നുവല്ലോ. ഈപ്പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം കണ്ട. കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഈ ഇപ്പ ചായന്നെ വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. ഇത് വെറും ചൈനീസ് മേക്ക. വില കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആക്യുറസി കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണം മുഴും. പിന്നെ ലോക്കലി വില സാധ്യതയൊക്കെ മതി. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ് ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ട്. നമുക്ക് അകത്തോട്ട്. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? അപ്പന്റെ ലോൺ എത്രയുണ്ട് പലിശ അടക്കം? കൃത്യം പറഞ്ഞാൽ 10,62,612.55 രൂപ. ബേബിച്ച നേരിട്ട് വന്നുകൊണ്ട് 10,62,612.55 രൂപ നിന്ന് 55 പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കണി അങ്ങോട്ട് നശിക്കട്ടെ. സന്തോഷായില്ലേ? വളരെ സന്തോഷായി. ഒരു 11 രൂപയ്ക്ക് ഇത് മതിയാവുമെന്ന് നോക്കിയേ. ബേബിച്ച ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതല്ലടോ സ്വർണേ. അതിനെന്താ ഒരച്ച് നോക്കാമല്ലോ. ഒരച്ചാ മാത്രം പോരാ, പിന്നെ അകത്ത് വിളക്കുണ്ടെങ്കിൽ ഒരച്ചാ അറിയില്ല. അറക്കണം, നന്നായിട്ട് അറക്കണം മോനെ. ഇത് കൊണ്ടുപോയി അറുത്തുകൊണ്ടു. ഓ, ഇത് ഒറിജിനല. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇല്ല, മൊത്തം അറക്കണം. നമ്മുടെ ഇടപാട് തീർക്കാനുള്ള സ്വർണമായി. സത്യം പറയാലോ ബേബിച്ച, ഇത്ര ഒറിജിനൽ സ്വർണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നേ. ഓ, ഒരു വില വെച്ച് ഇതുകൂടെ അങ്ങ് എടുത്തു. എനിക്ക് വഴിച്ചെലവിന് ഇത്ര കാശ് വേണം. അറക്കണം. അറുത്തോ? ആ, നന്നായിട്ട് അറക്കണം. മോനെ, കൊച്ചു ബേബി വരുന്ന വഴിക്ക് നീ വീട്ടിൽ കയറിയില്ലേ? അവിടെ ആരിരിക്കുന്നു? അമ്മ. ആരുടെ? ആ, അപ്പനൊരു കാര്യം ചെയ്യും, ഈ ടാക്സി പോയോ. ഞാൻ പിന്നാലെ വന്നേക്കാം, ഇച്ചിരി പണിയുണ്ട്. എടാ കൊച്ചു ബേബി, ഇവന്മാരെല്ലാം നിന്റെ കൂടെ വന്നവന്മാരാണോ? അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ.
നീ ഈപ്പന എന്നാ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. അപ്പം കയറിയട്ടെ. കം ഓൺ ബോയ്സ്. അപ്പാ, അപ്പൻ ഏത് കോപ്പിൽ അപ്പനാപ്പ. ഞങ്ങള് മൂന്നാല് മക്കൾ ഈ രാജ്യത്ത് ഇങ്ങനെ തേരാപ്പാറ നടക്കുമ്പോ അപ്പനൊരു വാക്ക് ചോദിക്കാറുന്നില്ല. അപ്പ, ഇതാണോ അപ്പൻ? എന്നാ അപ്പൻ? അമ്മച്ചി, ഇത് വേണ്ടായിരുന്നു. വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടി. നിന്റെ കാര്യം പറഞ്ഞ് ഞാനും നിന്റെ അമ്മയും എന്നും വഴക്കായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്. പ്രത്യേകിച്ച് നിന്റെ മുഖത്തുള്ള ആ പരട്ട മറുക് എനിക്ക് ആളറിയാം. അപ്പനെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ മോനെ. അപ്പൻ എന്നെ ഉറപ്പിച്ചോണ്ടാ കള്ളം പീലിയുടെ താവടിന്ന് പൊന്നു മേടിച്ചത്? അറുത്തു നോക്കിട്ടാ മേടിച്ചത്. ഓ, തൊലിച്ചു നോക്കി. അപ്പാ, ഇപ്പൊ ബോംബെയിലൊക്കെ അറുത്താ പിടികിട്ടാത്ത മറിമായുണ്ട്. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണം, പ്യൂരിറ്റി ടെസ്റ്റ്. തുമ്മിച്ചാൻ അറിഞ്ഞു ഇവിടെ നടന്ന പുകുലി വലതും. മോനെ, തുമ്മി കരിസ്മാറ്റിക്കിന് ചേർന്ന് കുടി നിർത്തി എന്ന് പറഞ്ഞിട്ട് ദുശീലങ്ങളെല്ലാം പൂർവശക്തിയോടെ തിരിച്ചു വന്നല്ലോ മൂത്ത മോനെ. വൃത്തികെട്ടവൻ. കാഴ്ചക്ക് സ്വർണം തന്നെയാ. അതെ, എന്നാലും നീ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നുന്നു. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണോ? ആ, ഇനി നാളെ ആവട്ടെ. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണമെങ്കിൽ സിറ്റിയിലേക്ക് പോകണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. അവൻ സ്ഥലം വിട്ടാലോ? എന്ത്, ഈ വെള്ളപ്പുറത്താ? സ്വയം ഉണ്ടാക്കി വെച്ച പുലിവാലല്ലേ, പരിഹരിക്ക്. അല്ല, ഇവൻ എന്നാ ഈ മുറുക്ക് തുടങ്ങി? ഇവൻ എന്താ പറ്റിയായി? കാര്യങ്ങളൊക്കെ ഭംഗിയായി, സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാണ് നടക്കും എന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഉരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേവിച്ചായ ഞങ്ങൾ മടങ്ങുക, രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണ്ടേ? ബേവിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ്, വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കുക, ഒരിക്കലും മടങ്ങി വരല്ലേ.